ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫുള്ള് വരയിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക്. ഇനി ഈ ചിക്കനിലേക്ക് ഒരു പകുതി നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഉപ്പും ലെമണും ഉൾഭാഗത്തെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഉള്ളിലേക്ക് നന്നായിട്ട് ഉപ്പെല്ലാം അബ്സോർബ് ചെയ്ത് പിടിക്കാൻ വേണ്ടി സഹായിക്കും. ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി ഇതിലേക്കുള്ള മസാലകൾ എങ്ങനെ നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മല്ലിയില, പൊതീനയില, തക്കാളി, ഒരു സവാള എന്നിവയാണ് എടുത്തിരിക്കുന്നത്. മസാലപ്പൊടികൾ നോക്കാം. കാശ്മീരി മുളക്, സദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം, കുരുമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസും ഈ പൊടികളും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 സ്പൂണ് തൈര് കൂടി ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്, എന്നിട്ട് നല്ല ഉള്ളിലേക്കൊക്കെ അബ്സോർബ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ മസാല ചിക്കൻ്റെ ഉൾഭാഗത്തും തേച്ച് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോഴത്തേന് ഇത് നന്നായിട്ട് മസാല പിടിക്കും. ആ രീതിയിൽ എടുക്കുക. പറ്റുവാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എന്തായാലും വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സദാ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കുക. എന്നിട്ട് ഇത് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഇതേപോലെ കുക്ക് ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴത്തേന് ഇതിലെ വെള്ളമെല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ മറച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലെ വെള്ളമെല്ലാം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നല്ല ചൂടുള്ള നെയ്ച്ചോറായിട്ടോ അല്ലെങ്കിൽ പൊറോട്ട, നാൻ ഇതൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, കാരണം അത്രയും നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.